രാജസേനനുമായിട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് ശ്രീകൃഷ്ണപുറത്തെ പുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറയുന്നത് അതും ഹിറ്റ് പടമാണ് അതേപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചിതവുമായ രമേശ് നായരുമായിട്ടും ചെയ്യുന്ന ആദ്യത്തെ സിനിമാ പാട്ടുകളാണ് മറ്റ് പാട്ടുള്ള ഏർ നേരത്തെ ചെയ്തിട്ടുണ്ട ആൽബം സോങ്സൊക്കെ ഞങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ ചില ഡയറക്ടർമാർ തരും അങ്ങനൊരു വെല്ലുവിളിയുള്ളൊരു സിറ്റുവേഷനാണ് ഇത് തന്നത് രാജസേനൻ തന്ന് അതായത് അറബിക് ടൈപ്പിൽ പല്ലവി പോയിട്ട് പിന്നെ വേറെ ഏതോ ഒരു ടൈപ്പിൽ കവാലി ടൈപ്പിൽ പോയിട്ട് അങ്ങനെ അങ്ങനെ പല വെറൈറ്റി വന്നിട്ട് കുറേ ഓർക്കസ്ട്രേഷൻ റിച്ച് ആയിട്ട് ചെയ്യണം കുറേ വയലൻസ് ഒക്കെ വെച്ചിട്ട് ഒരു സിംഫണി പോലെയൊക്കെ ഓർക്കസ്ട്രയൊക്കെ വന്ന് അങ്ങനെ സത്യം പറഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ പാട്ടല്ലാണ്ട് ഒരു കടന്ന് ചിന്തിക്കുന്ന ഒരു പാട്ടായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഞങ്ങളൊരു അറബിക് ടൈപ്പ് പല്ലവി ഉണ്ടാക്കി ഏകദേശം ഓർമ്മയുണ്ട് അമ്പിളിപ്പൂമാരനോ സുന്ദരനാ മജ്നുവോ നീ വാ കൊഞ്ചി നിൽക്കും മൈനയോ നെഞ്ചലിയും നൈനയോ നീ വാ മലർമിഴി കാണുമ്പോ മയിലുകളാടുന്നു ഓ ീർന്നിട്ടില്ല അങ്ങനെ അത് അതിനൊരു അറബിക് ടൈപ്പ് പിന്നെ വെസ്റ്റേൺ ടൈപ്പ് അങ്ങനെ എന്തൊക്കെയോ മൂന്നാല് വെറൈറ്റി വേറൊരു പ്രൊഡ്യൂസർ ഡയറക്ടർ വന്നിട്ട് പറഞ്ഞൊരു ജെയിംസ് ബോണ്ട് സീറോ സീറോ സെവൻ എന്നാണ് പടത്തിന്റെ പേര് അതിലും ഇതുപോലെ ആദ്യം ഒരു കവാലിയിൽ തുടങ്ങിയിട്ട് അല്ല ആദ്യം മൈക്കിൾ ജാക്സന്റെ ഒരു സ്റ്റൈലിൽ വരണം പിന്നെ കഥകളി പദം വരണം പിന്നെ ഒരു കവാലിയിൽ തീരണം ദാസേറിനാണ് പാടിയത് ഇന്നാണെങ്കിൽ നമുക്ക് മൈക്കിൾ ജാക്സൺ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ മൈക്കിൾ ജാക്സന്റെ സ്റ്റൈൽ കിട്ടും നമുക്ക് പാടാം അന്നതൊന്നുമില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ കാശ് കൊടുത്ത് കാസറ്റ് മേടിക്കണം ചിലപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വരണം അത് അന്നത്തെ കമ്പോസിംഗ് ഒരു വെല്ലുവിളി അതായിരുന്നു ഇന്ന് വളരെ എളുപ്പം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ എന്തും നമ്മുടെ വിരൽ തുമ്പിൽ ഫോണിലുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അതുമാത്രമല്ല കമ്പോസ് ചെയ്തിട്ട് ഈ ഹാർമോണിയം ചിലപ്പോൾ ഹാർമോണിയം പോലും തുടങ്ങാൻ സമ്മതിക്കില്ല അവർ എന്നിട്ട് ചുറ്റും ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പാടണം ഇനി വേറൊരു ടൈപ്പ് പാട് നമ്മൾ അത് പാടണം ശ്രുതി പോലും വെക്കാൻ സമ്മതിക്കാണ്ട് ശ്രുതി വെച്ചാൽ പറയാം വേണ്ട അതും എൻ്റെ ആവശ്യമില്ലെന്ന് പറയാം അത്രയും വെല്ലുവിളി ഇന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സും ഇന്നത്തെ മ്യൂസിഷ്യൻസിനും ശരിക്കും പറഞ്ഞാൽ അത് ചിലപ്പോൾ അറിയാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല ഇന്നിപ്പോൾ സ്റ്റുഡിയോയിലാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ ഇത്ത ഓർക്കസ്ട്രയാണ് കേൾപ്പിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് കുറേ ഓക്കേ എന്ന് തോന്നും അല്ലേ പക്ഷേ അതല്ലാതെ എൻ്റെ അഭിപ്രായവും പഴയ ആളുകളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ലൈൻ ഇപ്പം താനിന്ന താനി നല്ല ഒരു വൺ ലൈൻ തന്നെ ആളുകളുടെ മനസ്സിൽ കയറിയില്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല പുറകില് തൽക്കാലത്തേക്ക് ഓക്കേ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ലൈൻ എപ്പോഴും 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 അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം അത് അതേപോലെ അതിന് ചേർന്ന വരികൾ ഇത് രണ്ടുമാണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതിനെ വെച്ച് പിടിപ്പിക്കുന്ന ഫ്ലഷ് മാത്രമാണ് ഓർക്കസ്ട്രയും ബാക്കി മിക്സിങ്ങും കാര്യങ്ങളെല്ലാം അപ്പോൾ അതിന് അതിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറും ഗോൾഡായിട്ട് മാറും ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടുകൾ വരുന്നുണ്ടെങ്കിലും ആളുകളുടെ മനസ്സിൽ പൊതുവെയുള്ള ആളുകളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു പാട്ടും ഇല്ല എന്നുള്ളതാണ് അങ്ങനെയല്ല ചില പാട്ടുകളൊക്കെ നല്ലത് വരണുണ്ട് പക്ഷേ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നയൻറ്റി നയൻ പെർസെൻ്റ് പാട്ടുകൾ നല്ലത് തന്നെയായിരുന്നു എന്നെ മനസ്സിൽ കയറുന്ന പാട്ടുകളായിരുന്നു അപ്പോൾ അത് അതിലേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹം വന്നാൽ നല്ലത് ഓക്കെ പക്ഷേ ഞാൻ പറയാം എനിക്ക് കുറച്ച് എൻ്റെ ആർക്കോ വേണ്ടി കുട്ടികൾക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ആർക്കും ആർക്കൊരു ഇംഗ്ലീഷ് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു കുറച്ച് ലിസ്റ്റ് തരാൻ പറഞ്ഞു ലിസ്റ്റ് സാധനത്തേക്ക് ഞാനൊക്കെ റോക്ക് മ്യൂസിക്കിൽ വായിക്കുന്ന സമയത്തുള്ള ലിസ്റ്റ് തന്നെയാണ് മിക്കവാറും തന്നേക്കുന്നത് ഞാൻ ഇതൊക്കെ ഞാൻ പണ്ട് വായിച്ചിരുന്ന പാട്ട് ഞങ്ങൾ നമ്മൾ കേട്ടിരുന്ന പഴയ പാട്ടുകളല്ലേ ആ അതല്ലാണ്ട് ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് മെലഡി എന്ന് പറഞ്ഞ സാധനമൊക്കെ പണ്ട് കാലത്ത് കുറേ ചെയ്തതെന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും ഇല്ല വേൾഡ് വൈഡ് പിന്നെ അതിൻ്റെ ഒരു ഒരു എഫക്റ്റ് എല്ലാ ലോകം മുഴുവൻ എല്ലായിടത്തും ഉണ്ട് എല്ലാ എല്ലാ ലാംഗ്വേജിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒരു മനസ്സിലാക്കിയത് ഞാനത് അബുദാബി ചെന്നപ്പോഴത്തേക്കും ഒരു റേഡിയോക്കാർ ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് ലോങ് ലാസ്റ്റിംഗ് ഇല്ലാത്തത് ഞാൻ പറഞ്ഞ ഏത് സാധനത്തിനാണ് ലോങ് പണ്ട് കാണെങ്കിൽ നമുക്കൊരു ചെറുപ്പത്തിലൊരു പേന മേടിച്ചാൽ മരണം വരാ മഷി ഇങ്ങനെ നിറച്ച് നിറച്ച് ആ ആ പേന ഉപയോഗിക്കാൻ പറ്റും ഇന്ന് എത്ര നാളെ എത്ര ദിവസത്തേക്കുണ്ടാ പേന കഴിയുമ്പോൾ അടിക്കാൻ കഴിക്കും റേസർ ആരെങ്കിലും ലോങ് ലാസ്റ്റിംഗ് റേസർ ഉപയോഗിക്കേണ്ട ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇതാണ് എന്ത് കാര്യം റിപ്പയറിങ് സംഭവം ഇല്ല റിപ്പയർ ചെയ്തുണ്ടാക്കുന്ന സംഭവമൊന്നുമില്ല എല്ലാം യൂസ് ആൻഡ് ത്രോ യൂസ് ആൻഡ് ത്രോ അപ്പോൾ പിന്നെ പാട്ടും യൂസ് ആൻഡ് ത്രോ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും യൂസ് ആൻഡ് ത്രോ അല്ല സംഗീതത്തിൻ്റെ ഒരു ഗുണമുള്ളതുകൊണ്ട് കുറേ പാട്ടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ പാട്ടുകൾ വന്നാൽ അത്ര നല്ലത് എന്നാണ് പറഞ്ഞു അതിന് ഏറ്റവും നല്ലതെന്ന് നമ്മുടെ സംസ്കാരമായ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ബേസ് രാഗത്തിൻ്റെ ബേസ് രാഗത്തിൽ കൂടി നമ്മൾ പുതിയ രീതിയിൽ എങ്ങനെ കമ്പോസ് ചെയ്യാം പുതിയ എത്ര വേണമെങ്കിലും നമുക്ക് പുതിയ രീതിയിൽ കമ്പോസ് ചെയ്യാം കടലിൻ്റെ അപ്പുറത്തെ കടലാണ് കോരി എടുത്താൽ മതി അതുകൊണ്ട് രാഗത്തിൽ കമ്പോസ് ചെയ്താൽ പഴയ ടൈപ്പ് ആയി പോകുന്നൊക്കെ ഉള്ള അബദ്ധ ധാരണയാണ് നമ്മളതിനെ മാറ്റിയെടുക്കണം അത്രേ ഉള്ളൂ എപ്പോഴും സിനിമയിൽ ചേഞ്ചാണ് ആവശ്യം അത് വളരെ അത്യാവശ്യമാണ് പണ്ട് ചെയ്ത സാധനം തന്നെ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ നമ്മളിതിനെ മാറ്റിയെടുക്കാം അപ്പോൾ അപ്പം നല്ല ലോങ് ലാസ്റ്റിംഗ് ആവും പുതുമയുള്ളതാവും ഉള്ളതാവും സിനിമയുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ തന്നെ എൻ്റെ ടോപ്പിൽ അദ്ദേഹം തീരുമാനിക്കുന്ന അനുസരിച്ചാണ് പടത്തിൻ്റെ ബഡ്ജറ്റിംഗ് പക്ഷേ ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്നതാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യണൻ്റെ പേരിൽ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ പ്രൊഡക്ഷൻ കൺട്രോളറോ അറേഞ്ചർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് പിന്നെ ബന്ധമൊക്കെ പറഞ്ഞത് അപ്പോൾ അറേഞ്ചറ് മ്യൂസിക് ഡയറക്ടറായിട്ട് ഡയറക്ട് ബന്ധമാണ് അപ്പോൾ ഒരു പാട്ടാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഹിന്ദു സ്റ്റൈൽ പാട്ടാണെങ്കിൽ നമ്മൾ പറയും മൃദംഗം വേണം വീണ വേണം നാഗസരം വേണം വയലിൻ വേണം മൃദ അതേപോലെ അങ്ങനെയുള്ള തബല വേണം എന്നൊക്കെ പറയും കീബോർഡൊക്കെ എന്തായാലും മസ്റ്റായിട്ട് എന്നൊരു ആയിട്ട് വേണ്ടി വരും ഫ്ലൂട്ട് വേണം ഇത് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരു കാര്യം മനസ്സിലാവും പാട്ടുകാരെയൊക്കെ ചിലപ്പോൾ ഡയറക്റ്റായിരിക്കും നമ്മൾ വിളിക്കുന്നത് ചിത്രയാണോ എം ജി സിറുമാറാണോ ദാസിയായിട്ടാണോ അങ്ങനെ ഡയറക്റ്റായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂ ഒരു അറേഞ്ചർ തന്നെ കോറും ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ ചെറിയ സ്റ്റുഡിയോ അല്ല വലിയൊരു തിയേറ്റർ ആയിരിക്കും അത് അറേഞ്ച് ചെയ്യും അറേഞ്ച് ചെയ്തിട്ട് ഈ പറയുന്ന മ്യൂസിഷ്യൻസിന് പത്തോ നാൽപ്പതോ അമ്പതോ മ്യൂസിഷ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് രാവിലെ അങ്ങോട്ട് വരുത്തും വരുത്തിയിട്ട് മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും മ്യൂസിക് ഡയറക്ടർ കൺസോളിലായിരിക്കും ഇരിക്കണത് മിക്സർ റെക്കോർഡിസിൻ്റെ അടുത്ത് ഒരു കണ്ടക്ടർ ഉണ്ടാവും ആ കണ്ടക്ടർ മ്യൂസിക് ഡയറക്ടറായിട്ട് ബന്ധമായിരിക്കും എന്നിട്ട് മ്യൂസിക് നൊട്ടേഷൻ കണ്ടക്ടർക്ക് പറഞ്ഞ് കണ്ടക്ടർക്ക് പറഞ്ഞു കൊടുത്തുണ്ടാവും ആ കണ്ടക്ടർ എല്ലാ മ്യൂസിഷ്യൻസിനും നോട്ട്സ് കൊടുക്കും വയലിൻകാർക്കാണെങ്കിൽ അവർ വെസ്റ്റേൺ സ്റ്റൈലില് ചിലവർ അവർ തന്നെ എഴുതും അല്ലെങ്കിൽ കണ്ടക്ടർ എഴുതി കൊടുക്കും പിന്നെ ഫ്ലൂട്ടുകാർക്ക് അത് പറഞ്ഞുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സരി കമ്മിൽ എഴുതിയെടുക്കും സിത്താറാണെങ്കിൽ ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ എഴുതിയെടുക്കും തബല മൃതങ്ങളൊക്കെ അവരവരുടെ ഭാഷയിൽ അവർ കേട്ടങ്ങനെ എഴുതും എന്നിട്ട് മ്യൂസിക് മ്യൂസിക്കരുടെ നിബന്ധന അനുസരിച്ചിട്ട് ഏത് സ്പീഡാണോ ആ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് ബി ജി സെക്കൻഡ് ബി ജി തേർഡ് ബി ജി എന്നാണ് മട്രാസി പറയുന്നത് ഇവിടെ നമ്മൾ കേരളത്തിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ബി ജി സെക്കൻഡ് ബി ജി ഇത്രേ ആവശ്യമുള്ളൂ നോർമൽ പാട്ടിനെ അപ്പോൾ അതെല്ലാം സെറ്റ് ആക്കിയപ്പോഴത്തേക്കും ഓൾ ഓട്ടോമാറ്റിക്കായിട്ട് പാട്ട് ഇതിനിടയിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളതിൻ്റെ കയ്യിൽ ഞാൻ ഓർക്കസ്ട്ര കോൺസൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചേട്ടൻ പാട്ടുകാരനെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഓർക്കസ്ട്ര റെഡി ആക്കുമ്പോഴത്തേക്കും പാട്ടുകാരനോ ആ അവരും റെഡി ആയിട്ടുണ്ടാവും എന്നിട്ട് അവർ ഹോളിലേക്ക് വരും ഹോളിലേക്ക് വന്നിട്ട് അവർ ഈ ഓർക്കസ്ട്ര റെഡി ആയിട്ടുള്ള ഓർക്കസ്ട്രോളൊപ്പം നിന്ന് ഗാനമൊക്കെ പാടണവലങ്ങൾ പാടും പാടി ഒരു പ്രാവശ്യം പാടും രണ്ടാശം പാടും രണ്ട് മൂന്നോ തവണ പാടിക്കുമ്പോഴത്തേക്കും ആ പാട്ട് അങ്ങോട്ട് സെറ്റായി എല്ലാ ഓർക്കസ്ട്രക്കാർക്കും അതേപോലെ എല്ലാ പാട്ടുകാർക്ക് ആ കോറസ്സുകാരോ അവരവർക്കും നല്ല സെറ്റായി സെറ്റായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിയേറ്ററിൻ്റെ ഹോളിൻ്റെ രണ്ട് വശത്തായിട്ട് ഇതുണ്ട് ബൂത്തുകളുണ്ട് ഓരോ ബൂത്തിലേക്കും ഓരോ ഇപ്പോൾ സിത്താറുകാരൻ ഒരു ബൂത്തിൽ പോകും വീണക്കാരൻ വേറെ ബൂത്തിൽ പോകും ചെണ്ടക്കാരൻ വേറെ ബൂത്തിൽ പോകും കോറസുകാർ വേറെ ബൂത്തിൽ പോകും അങ്ങനെ അങ്ങനെ പോയിട്ട് ചില മിക്കവാറും ട്രാക്ക് സിംഗറാണെന്നല്ലെങ്കിൽ ട്രാക്ക് സിംഗർ ആയിരിക്കും ഒരു ബൂത്തിൽ നിന്ന് പാടുന്നത് മെയിൻ സിംഗർ പിന്നെ പാടുള്ളൂ അത് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നില്ല ആദ്യമൊക്കെ മെയിൻ സിംഗർ ദാസിയേട്ടനായാലും മുഹമ്മദ് റാഫി ആയാലും ലതാ മുൾക്കർ ആയാലും ഇവരുടെ ഒപ്പം നിന്നാണ് പാടുന്നത് അങ്ങനെ പാടി ഒരു ഒരു ടേക്ക് എടുക്കും ചിലപ്പോൾ രണ്ട് ടേക്ക് എടുക്കും ചിലപ്പോൾ ആദ്യത്തെ ടേക്കിൻ്റെ ആ ഒരു പകുതി വരെ ചിലപ്പോൾ അത്ര നന്നായിട്ടുണ്ടാവില്ല പക്ഷേ പകുതി കഴിയുമ്പോഴത്തേക്കും ഗംഭീരമായിട്ടുണ്ടാവും ആ പാട്ടങ്ങളിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ടേക്കിൻ്റെ ആദ്യത്തെ പകുതി നന്നായിട്ടുണ്ടാവും അപ്പോൾ ഈ എഞ്ചിനീയറിന് അന്ന് സ്കൂളിലാണ് എടുക്കുന്നത് അത് കട്ട് ചെയ്ത് രണ്ടും കൂടി കേട്ട് കഴിഞ്ഞാൽ ഒറ്റ പാട്ടായിട്ട് തോന്നുന്നതിൽ അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മൾ കരുത് ഒറ്റടിക്കാൻ എടുത്തതാണ് അങ്ങനെയല്ല അവരുടെയൊക്കെ സ്കില് അതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 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 പുതിയ 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 ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റ് വരുന്നത് അങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ചറ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ അന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് എന്നാൽ ഒരുമിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് ഒരാൾക്ക് അന്ന് ട്രാക്ക് സിസ്റ്റം കുറവായതിൻ്റെ പേരിൽ ഒരു മണി വായിക്കുന്ന ആൾ അവസാനമാകുമ്പോൾ ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മൂലം ഒന്നുകൂടി റെക്കോർഡ് ചെയ്യണം ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പക്ക ടേക്ക് ആയി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് കേട്ട് സാറ്റിസ്ഫൈഡ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അറേഞ്ചറിൻ്റെ പണി പറഞ്ഞാൽ അറേഞ്ചറിൻ്റെ കയ്യിൽ നിറയെ കാശായിരിക്കും ഇത്ര ആൾക്കാർക്ക് കൊടുക്കണ്ടേ അപ്പോൾ ആ കാശ് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഡയറക്ടർ കൊടുക്കുകയില്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൺട്രോളർ ആയിരിക്കും കൊടുക്കണേ അപ്പോൾ എന്നിട്ട് നോട്ടിൽ എഴുതിയിട്ട് നേരത്തെ തന്നെ എഴുതിയാക്കി വെച്ചിട്ടുണ്ടാവും മറ്റു വയലിംഗ്കാർക്കുള്ളത് ഇതെല്ലാം എല്ലാം കൃത്യം കൃത്യം കൊടുക്കും എന്നിട്ട് ആവശ്യത്തിനുള്ള പാട്ട് ഷൂട്ടിങ്ങിനുള്ളത് മിക്സിങ് ചിലപ്പോൾ അധികുമ്പോഴത്തേക്കും പാട്ടുകാരൻ നിന്ന് പാടിയിട്ടുണ്ടാവും അന്ന് തന്നെ പാടിയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടാവും എന്തായാലും അതൊരു കോപ്പി എടുക്കും എന്നിട്ട് അത് വെച്ച് ഷൂട്ടിങ്ങിനുള്ളതും അതുപോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ കോറസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തിന്നിന്ന ഭാഗത്ത് ഇത്രയും ലേഡി നടിമാർ വന്നം കോ ആർട്ടിസ്റ്റുകൾ വന്നാൽ മറ്റേ വരണം എൻ്റെ വരണം മറിച്ച് വേണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ എഴുതി പാട്ട് അനുസരിച്ച് ഇങ്ങനെ എഴുതി അതിൻ്റെ ഒരു ബിറ്റ് ഉണ്ടെങ്കിൽ ടിങ് ടി പറഞ്ഞിട്ട് ബെല്ലുണ്ടെങ്കിൽ അതിന് വരെ ഒരു വിഷ്വൽ ഒരു പ്ലാൻ ചെയ്യും ഇങ്ങനെ വിഷ്വൽ വർക്ക് ഒരു വശത്ത് നടക്കും മ്യൂസിക്കിൻ്റെ വർക്ക് ഒരു വശത്ത് നടക്കും പാട്ട് പാടി പെർഫെക്റ്റ് ആയിട്ട് പാടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ഓഡിയോ മിക്സിങ് എൻ്റെ ഒരു വഴി വഴിയായി എന്നിട്ട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ടേപ്പിലോട്ടാണ് കയറണത് പിന്നീടാണ് അത് സി ഡിയിലോട്ടും പല പല അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് മാറാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പാട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരുമിച്ചായിരിക്കും പക്ഷെ മിക്കവാറും തന്നെ ഓരോ പാട്ടിൻ്റെയും റെമോണേഷനൊക്കെ അതാത് ഇതിന് കൊടുക്കും അൽബേനിയ മാൾഡീവ്സ് ജോർജിയ വോളിയം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കിട്ടുന്ന ഒരു മേഖലയായിരുന്നു സോങ് പ്രൊഡ്യൂസേഴ്സ് പാട്ട് ചിലപ്പോൾ അവർ തന്നെ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർ ഒരു അഞ്ച് പാട്ടിൻ്റെ അഞ്ച് പാട്ടിന് നല്ലൊരു വില ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാതെ അതായത് ഒറിജിനൽ ഫിലിം പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത വിധത്തിലുള്ളൊരു പൈസ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ അന്ന് കാസറ്റിൻ്റെ കാലം അല്ല സി ഡിയുടെ കാലമാണ് അപ്പോൾ ആൾക്കാർ വന്ന് നല്ല പാട്ടാണെന്നാണെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കും ഇപ്പോൾ നയൻറ്റീസിലൊക്കെയാണ് ഹിസ് സൈനസ് അബ്ദുള്ളാലും ചൂടപ്പം പോലെ വിട്ടുപോയതാണ് തരങ്ങണിയാണ് അതറക്കിയത് അപ്പോൾ തരങ്ങണിക്കാണ്ട് ലാഭം കിട്ടിയിട്ടുണ്ട് അത്രക്കധികം ആൾക്കാരുടെ ഇടയിൽ ഒരു വൈറലായിട്ടുള്ളൊരു കാസറ്റായിരുന്നത് അതേപോലെയുള്ള പാട്ടുകളാണെന്നാണെന്നാണെങ്കിൽ അപ്പോൾ അതാണ് മ്യൂസിക് ഡയറക്ടറുടെയും ലിറിക് റൈറ്ററുടെയൊക്കെ പാട്ടുകാരുടെയൊക്കെ പ്രത്യേകത അപ്പോൾ ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ആൾക്കാരാണെന്നെങ്കിലും ജനങ്ങൾക്ക് വേണ്ട സാധനം അവർ കൊടുക്കും അത് ജനങ്ങൾ കൈ നീട്ടി മേടിക്കുകയും ചെയ്യും അത് അതിൻ്റെ പ്രൊഡ്യൂ പട പടത്തിൻ്റെ പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ മ്യൂസിക് സോങ് പ്രൊഡ്യൂസർക്കോ അതിൻ്റെ പൈസ തിരിച്ചു കിട്ടും ഇങ്ങനൊരു വ്യവസായമായിരുന്നു അന്ന് ഇപ്പോൾ അങ്ങനെയല്ല യൂട്യൂബാണ് എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലാണ് കാണുന്നത് കുറേ പേർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട് പരസ്യം വഴിയും ഒക്കെ പൈസ കിട്ടുന്നുണ്ട് പക്ഷേ പലർക്കും ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളതും എനിക്ക് തോന്നുന്നു ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു ലാഭം ഇന്നില്ല എന്നാണ് കരുതുന്നത് പിന്നെ എല്ലാവർക്കും പണ്ട് പണ്ടത്തെക്കാളും മ്യൂസിക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട് പട്ടിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് അറിയില്ല എന്നാലും എൻ്റെ ഓർമ്മ വെച്ച കാലമാണെങ്കിൽ ദാസേട്ടനൊക്കെ ആദ്യം എനിക്ക് ഓർമ്മയുള്ളപ്പം ഈ ഇതിൻ്റെ ഫീൽഡിലേക്ക് വന്ന സമയത്ത് രണ്ടായിരം രൂപയൊക്കെ ഒരു പാട്ടിന് പിന്നെ അയ്യായിരം രൂപ പതിനായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം ഇതൊക്കെ ഞങ്ങൾ പാടിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനൊക്കെ എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലും കൂടി എന്നാലും നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിലുള്ള പൈസ തന്നെ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ അപ്പോൾ അങ്ങനെയാണ് അല്ലാണ്ട് അത്ര വലിയ എല്ലാവരും ഒരുപാട് കോടിക്കണക്കിന് എന്നും ഇതിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ കേരളത്തിൻ്റെ ആ കൊച്ച് കേരളത്തിൽ നിന്നുള്ള ലിമിറ്റേഷൻ പറ്റിട്ടില്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ളവരുടെ പോലത്തെ ഒരു വേൾഡ് വൈഡ് ഒരു പബ്ലിസിറ്റിയും അല്ലെങ്കിൽ വേൾഡ് വൈഡ് സർക്കുലേഷനൊന്നും നമ്മുടെ മലയാളികൾക്ക് ഒരിക്കലും കിട്ടൂല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന പിന്നെ എല്ലാ എല്ലാവർക്കും തന്നെ അറിയാം സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഏടാറ്റ് ആയി ഹൈ ഹേറ്റ് ആയി പിന്നെ കമ്പ്യൂട്ടറായി ഇപ്പം ഈ കമ്പ്യൂട്ടറിൻ്റെ അങ്ങേ അറ്റം വരെ എത്തി പണ്ടൊക്കെ രണ്ട് ഒരു ഒരു ട്രാക്കിലായിരുന്നു റെക്കോർഡ് ചെയ്തെങ്കിൽ പിന്നെ രണ്ട് ട്രാക്കായി പിന്നെ മൂന്ന് ട്രാക്കായി പിന്നെ നാല് ട്രാക്കായി പിന്നെ എട്ട് ട്രാക്കായി പതിനാറ് ട്രാക്കായി മുപ്പത്തി ട്രാക്കായി ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണമില്ലാത്ത ട്രാക്കാണ് എത്ര ട്രാക്കാണെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും തരാം അപ്പോൾ നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഓരോ അംശങ്ങളും ഓരോരോ ട്രാക്കിലാക്കി മാറ്റി അപ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് വർക്ക് കൂടി മാസങ്ങൾ ഇരുന്നിട്ടായിരിക്കും ഒരു പാട്ട് ചെയ്യണം പണ്ട് അങ്ങനെയല്ല കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഉള്ള ഒരു പാട്ട് തീരും ഇപ്പം അങ്ങനെയല്ല ഇപ്പം നല്ല ജോലിയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാത്രമല്ല മ്യൂസിക് മാത്രമല്ല ഇപ്പോൾ ജോലി പണ്ട് മ്യൂസിക് മാത്രം നോക്കിയാൽ തന്നെ പകുതിയും ഒക്കാൽ നയൻറ്റി പെർസെൻറ്റും കഴിഞ്ഞു അതിനുള്ള ജോലി അപ്പോൾ അതല്ല നമുക്കിപ്പോൾ കേൾക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ ഫൈവ് പോയിൻ്റ് വണ്ണും മാറി സെവൻ പോയിൻ്റ് വണ്ണും ലെവൻ പോയിൻറ്റ് വണ്ണും ഒക്കെയാണ് പിന്നെ ആത്മോസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ നിന്നുണ്ടെങ്കിൽ മോളീന്ന് വരെ ശബ്ദം വരും അപ്പോൾ അതിനു വരെ മിക്സ് ചെയ്യാനുള്ളൊരു ടെൻഡൻ ഒരു 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 സംഭവം നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ കാണണം അല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ടെക്നിക്കലായിട്ട് നമ്മൾ പൊളിഞ്ഞു പോകും ഇന്നത്തെ കാലത്ത് ടെക്നിക്കൽ വിജയവും കൂടി ഇല്ലെങ്കിൽ പാട്ട് സൗണ്ടൊന്നും കേൾക്കില്ല അപ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കണം മ്യൂസിക് ഡയറക്ടർ അപ്പോൾ നമുക്ക് ഇന്നൊരു ബിറ്റ് ഇടുമ്പോഴത്തേക്കും ആ ബിറ്റിൻ്റെ ഇന്ന അംശം നമുക്ക് ലെഫ്റ്റിൽ ഇടാം റൈറ്റിൽ ഇടാം അതും സബ് ഓഫറിൽ ഇന്ന മ്യൂസിക് കൊടുക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ റേഞ്ചും എൻ്റെ അകത്ത് കയറുകയും ചെയ്യും തമ്മിൽ ക്ലാഷ് ആകേ ഇല്ല ഫ്രീക്വൻസികൾ നമ്മൾ മ്യൂസിക് മാത്രം പറഞ്ഞാൽ പോരാ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുന്നതിൻ്റെ ഫ്രീക്വൻസി എന്ന് എനിക്ക് തന്നെ അറിയാൻ പറഞ്ഞു ടെനർ ഫ്രീക്വൻസിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ മുകളിൽ ഓൾട്ടോ എൻ്റെ മുകളിൽ സൂപ്പറാണോ അതിൻ്റെ താഴെ വരാണെങ്കിൽ ബേസ് ഈ നാല് ഫ്രീക്വൻസി ഇതിൻ്റെ ഇടയിലുള്ള ഫ്രീക്വൻസി ഉണ്ട് ഇത് ഇൻസ്ട്രമെൻ്റും ബാധകമാണ് ഒരു പിയാനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒക്ടേവ് പിയാനോടെ തന്നെ സെവൻ ഒക്ടേവ് ഉണ്ട് ഏഴ് ഒക്ടേവ് ഉണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഒരു മിഡ് ഒക്ടേവിലാണ് ഈസി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പക്ഷേ അങ്ങനത്തെ ഏഴ് ഒക്ടേവ് തന്നെ പിയാനോയിലുണ്ട് അതിനും മുകളിലോട്ടൊരു കൂടുതലുള്ള ഒരു കോമ്പസ് ഉള്ള ഇൻസ്ട്രു ഇൻസ്ട്രുമെൻ്റ് ലോകത്തിൽ കണ്ടുപിടിച്ചല്ല ആയിരം കൊല്ലം മുമ്പ് ആറ്റേ കണ്ടുപിടിച്ചാണ് അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ മ്യൂസിക്കിന് മൊത്തത്തിൽ ഒക്ടേവ് പത്തെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് പത്ത് ഒക്ടേവ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അതൊക്കെ എഞ്ചിനീയർമാർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അതൊന്നും നമ്മുടെ ചെവിയിൽ കിട്ടൂലെന്നും അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീക്വൻസികളും കാര്യങ്ങളും കൂടി അറിഞ്ഞാൽ മാത്രമേ ക്ലാഷ് ഇല്ലാത്ത ഒരു മ്യൂസിക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് രാഗം മാത്രം കൊണ്ട് കാര്യമില്ല പിന്നെ ടെക്നിക്കൽ മാത്രം കൊണ്ടും കാര്യമില്ല ആളുടെ മനസ്സിലോട്ട് കയറണമെങ്കിൽ മ്യൂസിക്കും വേണം അപ്പോൾ ഇന്നത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മ്യൂസിക് അറിവ് വേണം ടെക്നിക്കൽ അറിവും വേണം അപ്പോൾ പിന്നെ രാഗങ്ങൾ അറിയണം ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയണം എല്ലാം അറിയണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇപ്പോൾ ഈ ഇപ്പോൾ ഒരാളും ഇപ്പോൾ തമ്മിൽ കാണേണ്ട ആവശ്യം പോലും ഇല്ല എത്രയോ റെക്കോർഡിങ് അമേരിക്കയിലുള്ള ഒരാളെ കണ്ട് നമുക്ക് വായിപ്പിക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് വായിക്കാം ഇനി ഇത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് ആ അതുകൊണ്ടുള്ള മ്യൂസിക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എവിടം വരെ എത്തുന്നു ഒരു പിടുത്തമില്ല അപ്പോൾ അതും പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പം മ്യൂസിക്കുമായിട്ട് മാത്രമല്ല ഏത് ഫീൽഡിലവനും പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് പഠിച്ച ഞാൻ അഞ്ച് കൊല്ലം പഠിച്ചാലേ ഇത്ര മതി ഇനി ബാക്കി ഇതുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അത്രയ്ക്കധികം ഇതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നെങ്കിൽ നാലഞ്ച് അഞ്ചാറ് വർഷം മുമ്പ് ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ ഓരോ ആളുടെ അടുത്ത് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പാട്ടുകളൊക്കെ പ്രോഗ്രാമിങ് പിന്നെ ഒരു മൂന്നാല് മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചോഴത്തേക്കും ഞാൻ പറഞ്ഞ് അന്നത്തെ പ്ലഗ്ഗിനൊക്കെ ഒന്നും കാണാനല്ല അതൊക്കെ അപ്ഡേറ്റഡായിപ്പോൾ ഇപ്പം പുതിയതാണ് എന്താ പറയുക അതാണ് അവരിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പുതിയത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളും അപ്പം നമ്മളനുസരിച്ച് ആയിരിക്കണം ഞാൻ ഇപ്പോൾ എടുപ്പിക്കുകയല്ല നമ്മളെപ്പോഴും അലർട്ടായിരിക്കണം എന്നൊന്നൊരു വാക്ക് ഒരു വാക്ക് പറഞ്ഞാണ് എന്നാലും നമുക്ക് പുതിയ പുതിയ ശബ്ദങ്ങൾ വെച്ചിട്ട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ശബ്ദം മാത്രം കൊണ്ടൊരു കാര്യമില്ല ഞാനും ചേട്ടനും രമേശെന്നായരുമായിട്ട് ചെയ്ത മറക്കാനാവാത്തൊരു വർക്കാണ് മയിൽപീലിക്കാവുന്ന ചിത്രത്തിൻ്റെ പാട്ടുകൾ അഞ്ചോ ആറോ പാട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്നെല്ലാം ഞങ്ങളുടെ മനസ്സിൽ തട്ടിയ പാട്ടുകളാണ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടിപൊളി പാട്ടാണെങ്കിലും അതിൻ്റെ അകത്തൊരു രാഗച്ചായ ഉണ്ടെങ്കിൽ അതിന് ഒരു നിലനിൽപ്പുണ്ടാവും എന്ന് പറയുന്ന പോലെ ശ്രീരാഗം എന്ന് പറഞ്ഞൊരു രാഗം വളരെ പതിഞ്ഞ താളത്തിലൊക്കെ പാടുന്ന പടിഞ്ഞ പതിഞ്ഞ താളത്തിലൊക്കെ പാടുന്ന ഒരു രാഗമാണ് കൂടുതലും അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു അടിപൊളി ഒന്നാനാം ിൻമേൽ നെയ് വിളക്ക് ഒന്നാന പൊൻ വിളക്ക് ഓരടി കുന്നിൻമേൽ നെയ് വിളക്ക് രാഗമുല്ലകൾ പൂക്കുന്ന തെളിമാനം ആരയാരയോ നീർത്തിയണയുക മിടിനാളം നീലയവനികീർത്തിയണയുകൾ അതേപോലെ ഒരു പല പാട്ട് പല സിനിമകളും ഞങ്ങൾക്ക് തിരുവാതിര ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് രമേശ് നായർ തന്നെ എഴുതിയിട്ടുള്ളത് ഏതൊക്കെ സിനിമയാണെന്ന് ഓർക്കണില്ല ഈ സിനിമയിലൊരു തിരുവാതിര ചെയ്തത് അതിന് വെസ്റ്റേൺ ടൈപ്പാണ് എൻ്റെ ഹമ്മിങ് എല്ലാം പോകുന്നത് അപ്പോൾ അതിനൊരു വെറൈറ്റി വേണമെന്ന് പറഞ്ഞിട്ട് കാമ്പോജി രാഗത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് രമേശ് നായർ തന്നെ പാതിരാപ്പൂച്ചൂടി വാലിട്ട് കണ്ണെഴുതി പൂനിലാ മുറ്റത്തുണീ വന്നല്ലോ പൂത്തുമ്പി ഇളനീർക്കൂടങ്ങളിൽ കുളിരുണ്ടോ പാതിരാപ്പൂ ചൂടി വാലിട്ട് കണ്ണെഴുതി പൂനിലാ മുറ്റത്തുണി വന്നല്ലോ പൂത്തുമ്പി കുടങ്ങളിൽ കുളിരുണ്ടോ അഞ്ചോ ആറോ പാട്ടോ അതിൻ്റെ അകത്തുള്ളത് മയിൽപീലിക്കാവിലും ഉണ്ട് എല്ലാം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെങ്കിലും ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാത്തൊരു പാട്ടാണ് ദേശരാഗത്തിലുള്ള മയിലായി പറന്നുവ മഴ വില്ല്ല് തോൽക്കുമൻ അഴകെ ഇത് ഇത്രയും ഒരു കാരണമുണ്ട് അതിന് എൻ്റെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അനിൽ ബാബു പറഞ്ഞു തന്നു സാപ്പ് ആണ് സ്ക്രിപ്റ്റ് എറണാകുളത്ത് ഇങ്ങനെ ഇരുന്ന് കമ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഇരുമ്പോഴത്തേക്കും പറഞ്ഞാൽ നമുക്ക് നാളെ ചെയ്യാനുള്ളൊരു പാട്ട് ഒരു സെമി ക്ലാസിക്കൽ പാട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയുകയും ചെയ്ത് ഇത് രണ്ട് തലമുറയിൽ പ്രസൻറ്റ് ജനറേഷനും കഴിഞ്ഞ തലമുറയിലും പാടാൻ പറ്റിയ ഒരു ട്യൂണായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ സെമി ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പ ഓട്ടം ചെറുപ്പം പോലെ തന്നെ നമ്മൾ കേട്ടേക്കണ സെമി ക്ലാസിക്കൽ ഉണ്ടല്ലോ സ്വർഗ്ഗഗന്ധിനി നാഥബ്രഹ്മത്തിന് അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് അതെല്ലാം നമ്മുടെ മനസ്സിൽ വരുവുള്ളൂ അല്ലേ ഒരു മലയാളി എന്നുള്ള നിലയിൽ സെമി ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ അങ്ങനെ രാഗാധിഷ്ഠിതമായിട്ട് കർണാട്ടിക് രാഗത്തിൽ ചെയ്തേക്കണ മൃതംഗമൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണ സെമി ക്ലാസിക്കൽ നമ്മളെന്ത് ചെയ്തു അപ്പോൾ സാധാരണ കല്യാണിയോ മോഹനമോ ഒന്നും പിടിക്കാണ്ട് ഊർമിക പോലെയുള്ള ഞങ്ങളുടെ ഒക്കെ അന്ന് കങ്കട വാസുദേവൻ സാർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സ്കോളർ കർണാട്ടിക് സ്കോളറാണ് വീട്ടിൽ വന്ന് എന്നും ചേട്ടനെ പഠിപ്പിച്ചിരുന്നത് അതിനുമുമ്പ് അദ്ദേഹം എവിടെ പോ എവിടെയിരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഞങ്ങൾ പഠിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് വീട്ടിൽ വന്ന് രണ്ട് ദിവസം മാസത്തിൽ രണ്ട് ദിവസം വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കുറേ രാഗുകൾ അപൂർവമായിട്ടുള്ള കുറേ റാങ്ങുകൾ ഞങ്ങൾ പറഞ്ഞു തന്നുണ്ട് അദ്ദേഹം കൃതികളെന്നല്ല പറഞ്ഞത് കാരണം നമ്മൾക്ക് കർണാട്ടിക് മ്യൂസിക് പഠിപ്പം പാട്ട് കയറാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടില്ലെന്നറിയാം അപ്പം ആയിട്ടുള്ള രാഗങ്ങൾ അതിൻ്റെ അകത്ത് എങ്ങനെ ലൈറ്റായിട്ട് ഉള്ള പാട്ടുകൾ ചെയ്യാൻ പറ്റും ഇതാണ് ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ഞങ്ങളിങ്ങനെ പാട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ കമ്പോസിങ് ടെൻഡൻസി ആ ഒരു ടേസ്റ്റ് രാഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ഒരു മാസത്തിൽ രണ്ട് ദിവസം അത് ഞങ്ങളൊരു ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്ന ഒന്ന് രണ്ട് റെയർ രാഗങ്ങളിലൊക്കെ ചെയ്ത് കേൾപ്പിച്ചു ആദ്യം പറഞ്ഞ ചെയ്തു ഈ ഊർമിക എന്ന് പറഞ്ഞ രാഗത്തിൽ ചെയ്ത് കേൾപ്പിച്ചപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് കർണാട്ടിക് സെമി ക്ലാസ് കർണാട്ടിക് സ്റ്റൈലുള്ളൊരു സെമി ക്ലാസിക്കൽ പാട്ട് തന്നെയായിരുന്നു അത് അതിൻ്റെ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ഡിഫറൻസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ വേറൊരു ഡിഫറെൻറ്റ് രാഗം പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ അതിലും പിടിച്ച് രാത്രി ഒരു എട്ട് മണിയായപ്പോഴത്തേക്കും വീണ്ടും കേൾപ്പിച്ച് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ച ഡിഫറൻസ് ഇതിനും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് വേറെ ചെയ്യാം നല്ല കണ്ടീഷനിലാണ് വന്നത് അതിനകത്ത് തുടക്കം തന്നെ സിറ്റുവേഷൻ പറഞ്ഞു അപ്പം തന്നെ ഈ ചുണങ്ങ മൂളി താനി താനി താ അപ്പം രമേശ് നാരായടുത്ത് നിന്ന് ചിരിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്